the house, see the boys are down. I'm watching the bay till they get up slain. But don't gonna save the story about the... Thank you. Okay. ഇതാണ് നമ്മുടെ ആ കോട്ടൺ മണ്ണ്. ട്രക്ക് അതിന്റെ വീല് ശരിക്കും ഇപ്പൊ താഴ്ന്നു പോയിക്കോട്ടെ. Last week, you remember I came last week. നമ്മൾ ഇനി തിരിച്ച് പോകാൻ പോണാണ്. അപ്പൊ മക്കളെ സീറ്റ് ബെൽറ്റ് ഇട്. നമ്മളിപ്പോ ഹൈവേയിലോട്ട് കയറാൻ പോണാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടോ. ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല, നല്ല ലോഡാണ്. എയർ വലിയ കുഴപ്പമൊന്നുമില്ല, എയർ ഇപ്പോഴും അതേ ഇത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ റെഗുലർ പെട്രോളിന്റെ വില എന്ന് പറഞ്ഞാല് 2.49 റെഗുലർ പെട്രോളിന്റെ വില. പ്രീമിയത്തിന്റെ വില $3.09 ഒരു ഗാലൺ എന്ന് പറയുമ്പോ 3.5 ലിറ്റർ പെട്രോൾ. അപ്പൊ അന്താരാഷ്ട്ര മാർക്കറ്റില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഈ അടുത്ത ഇടകളിലൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയെന്ന് അറിയാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമഡി, ആ ഒരു ട്രോള് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതാണ് ഈ അന്താരാഷ്ട്ര മാർക്കറ്റ് ഓവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിൽ വന്നേക്കുന്നതാണ്. നമുക്ക് ഈ മൾച്ചും അതേപോലെ തന്നെ കുറച്ച് കമ്പോസ്റ്റും മേടിക്കണം. കമ്പോസ്റ്റ്, ടോപ്പ് സോയിൽ, ഇതുണ്ട്. ഇതിപ്പോൾ സമ്മർ ഈ സീസണിലേക്കുള്ള കംപ്ലീറ്റ് സ്റ്റോക്ക് വന്നേക്കുന്നതാണ്. ഇതുണ്ട്, ഇത് ഫുള്ള് ഇതേപോലുള്ള മൾച്ചും ടോപ്പ് സോയിൽ, പോട്ടിംഗ് മിക്സ്, ഏരി മുഴുവൻ ഭയങ്കര ആൾക്കാരാണ്. ഇതുണ്ട്, വർക്കിംഗ് ലോട്ടൊക്കെ ഫുള്ളാണ്. ഇതുണ്ട്, സീസൺ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഐറ്റംസ് തീർന്നേക്കുന്നതാണ്. എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ആൾക്കാരൊക്കെ ഇപ്പോൾ രണ്ടുപേര് പരിചയമുള്ളവരെ കണ്ടായിരുന്നു, അവർ പറഞ്ഞു ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇതുണ്ട് പോട്ടിംഗ് മിക്സ്, ഇതും വേറൊരു ടൈപ്പ് പോട്ടിംഗ് മിക്സറാണ്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്, ലൈനിലാണ് ആൾക്കാർ. കാരണം ഇതിപ്പോൾ ഈ പീക്കായതുകൊണ്ട് സമ്മർ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാവും. ഇത് മിറാക്കിൾ ഗ്രോ എന്ന് പറഞ്ഞ ഓർഗാനിക് കണ്ടെയ്നർ മിക്സാണത്, ഗ്രൗണ്ട് സോയിൽ, ഗാർഡൻ സോയിൽ. ഗാർഡൻ സോയിൽ ഫ്രഷാണ്. ടോപ്പ് സോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ ഇത് റബ്ബർ, റബ്ബർ മൾച്ചാണിത്. നമുക്കിതാണ് മേടിക്കേണ്ടത്, എക്സ്റ്റെൻഡഡ് കൺട്രോൾ. ഇത് കണ്ടോ, ഇത് വീഡ് പ്രിവെൻ്റർ ആണ്. 6 മന്ത്തേക്ക് വീഡ് വരില്ല. മൾച്ച് വിത്ത് വീഡ് പ്രിവെൻ്റർ, മിഡ് നൈറ്റ് ബ്ലാക്ക്. ഇത് മേടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണിത്, $5 സംതിങ് ആണ്. ഇതാണ് നമുക്ക് ഇന്ന് വാങ്ങേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങേണ്ട വിത്തുകൾ. ഇതുണ്ട് ക്യാരറ്റ്, സിലാൻഡ്രോ, അങ്ങനെയുള്ള എല്ലാത്തരം വിത്തുകളും ഉണ്ടാവും. ഇതെല്ലാം USDA അപ്രൂവ്ഡ് ആണ്. ഒരെണ്ണത്തിന് ഒരു പാക്കറ്റിന് $2, 49 $2 ആണ്.
നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓർഗാനിക് ആയിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് കണ്ടോ, റാഡിഷ്, പെപ്പർ, പല ടൈപ്പ് പെപ്പറുകൾ, അതേപോലെ ബീൻസ് ഐറ്റംസ്, ടൊമാറ്റോ, പല ടൈപ്പ് ടൊമാറ്റോ, ഓർഗാനിക് ടൊമാറ്റോ, ഉള്ളിത്തണ്ട്, ഓനിയൻ, കാന്റലൂപ്പാണത്, ഇതുണ്ടോ വെണ്ടക്ക, ചെറിയ വെണ്ടക്ക, അതേപോലെ പലതരം മുളകുകൾ, നമ്മുടെ അച്ചിങ്ങ പയറാണത്, പർപ്പിള്, പർപ്പിൾ അച്ചിങ്ങ പയർ, $1.58 എൻ്റെ വില. മത്തങ്ങ, പല ടൈപ്പ് കുമ്മട്ടിങ്ങൾ, വേണ്ടോ കുരുവില്ലാത്ത വാട്ടർമെലൻ, ഷുഗർ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള അതിന് വാട്ടർമെലൻ, ഇതെല്ലാം സർട്ടിഫൈഡ് ആണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത, അപ്രൂവ്ഡ് ആണ് USDA, അതാണ് ഇതിന് ഇത്രയും വില. അതേപോലെ ഇതെല്ലാം ഫ്ലവേഴ്സിൻ്റെ പല ടൈപ്പ് ഓർണമെൻ്റൽ ഫ്ലവേഴ്സാണിത്, അപ്പോൾ ഏത് തരം ഫ്ലവേഴ്സ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. സൂര്യകാന്തി, സൺഫ്ലവർ സീഡ്സ്, അതാണത്, എല്ലാം ഫ്ലവേഴ്സാണ്. ഡാലിയ, മാരിഗോൾഡ്. അപ്പോൾ ഗായ്സ്, ഇതാണ് സംഭവം. നമുക്ക് സീസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല, ആൾക്കാരെ ഇത്രമാത്രം ആൾക്കാരെ എവിടെ നിന്ന് വന്ന് ഇതെങ്ങോട്ട് പോണ് എന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല, കാരണം അത്രയും തിരക്കാണ്. ഇത്രയും സ്റ്റോക്ക് ഇവിടെ ഇരുന്നിട്ട് പോലും പല സാധനങ്ങളും ഇല്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇതേപോലുള്ള സ്റ്റോറിൽ നമ്മൾ വിചാരിക്കും എപ്പോൾ പോയാലും കിട്ടുമല്ലോ, ഇത്രയും സാധനങ്ങളില്ലെന്ന് വിചാരിക്കും, പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ഈ സാധനം തീർന്നു പോകും. അപ്പോൾ അപ്പുറത്ത് ഭയങ്കര ക്യൂ ആണ്, അപ്പോൾ കാരണം നമുക്ക് ഇവിടെ സെൽഫ് ചെക്കൗട്ട് ഉണ്ട്. Insert cash or select payment type. Thank you for using Lowe's self-checkout. അത്രയും സാധനങ്ങളാണ്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പൊന്നുവെള്ളയണ മണ്ണെന്ന് നമ്മുടെ ഈ വ്ളോഗിന് ഞാൻ ക്യാപ്ഷൻ കൊടുത്തത്. കാരണം ഇതേപോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊന്നല്ല തങ്കം വളയൂടെ, അപ്പോൾ അതാണ് പ്രത്യേകത. കൗമാനുവർ ആൻഡ് കമ്പോസ്റ്റ്, അപ്പോൾ ഇതും ഇതിൻ്റെ മുകളിൽ നമ്മൾ ടോപ്പ് സോയിൽ ഇടുന്നുണ്ട്, അതേപോലെ തന്നെ ഗാർഡൻ സോയിൽ ഇടുന്നുണ്ട്, ഗാർഡൻ സോയില്, ടോപ്പ് സോയില്, അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ മൾച്ചിടുന്നത്. ഏകദേശം 2 മിനിറ്റും കൂടി ഉള്ളു, 4:50 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, 5:32 മിനിമം നമുക്കിത് അൺലോഡ് ചെയ്യാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. നാട്ടിലാണെങ്കിൽ നമുക്ക് അൺലോഡിങ് ആൾക്കാരെ വിളിച്ചിട്ട് ചെയ്യാമായിരുന്നു, ഇവിടെ അങ്ങനെ അൺലോഡിങ് ആൾക്കാരൊന്നും ഇല്ല, നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ കംപ്ലീറ്റ് വീട്ടിൻ്റെ പുറക് വരെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രോസസ്സാണ്. ഇതുണ്ട്, നമുക്കിപ്പോൾ നമ്മുടെ ഗേറ്റ്, ഇതാണ് നമ്മുടെ വീട്. അപ്പം ഇതെല്ലാവർക്കും ഇത് സൗകര്യമില്ല, നമുക്ക് ബാക്ക് നെയ്ബർ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. വണ്ടി അപ്പം റിവേഴ്സ് എടുക്കട്ടെ. നമുക്കിത് നമുക്ക് ഈ മണ്ണ് അൺലോഡ് ചെയ്യണം. അപ്പൊ നമ്മള് ഡോണ്ട് സ്റ്റെപ്പ് ഓൺ ഇറ്റ്, ഓക്കെ, യു ഷൂ വിൽ ബി ഗെറ്റ് മടി. സോ നമുക്കിതിപ്പം ഇവിടുന്ന് ഈ വണ്ടി കുറച്ചും കൂടി ഇങ്ങോട്ട് പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അൺലോഡ് ചെയ്യാം, ബാക്കിയുള്ള മണ്ണ് നമുക്ക് ഫ്രണ്ടിൽ ഇടാൻ പറ്റും. ആദ്യം തന്നെ നമ്മള് ട്രക്ക് ചെയ്യാൻ തുറക്കണില്ല, തുറക്കാതെ തന്നെ ഈ ചട്ടിയിൽ നിറച്ചിട്ടേ എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ ഇപ്പൊ എന്നെ സഹായിക്കാനായിട്ട് വൈഫുണ്ട്, അപ്പൊ നമ്മള് പാസ് ചെയ്യാനാണ് ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പൊ കഴിഞ്ഞ ഒരു പകുതി ആയി കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ട്രക്ക് തുറന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് താഴെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം
ഇതാണ് ഗ്യാസ്. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. ഇത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വണ്ടി പോയി മണ്ണ് മേടിക്കുന്നത് എല്ലാം സിമ്പിളാണ്, മെഷീൻ പ്രോസസ്സാണ്. പക്ഷെ ഇതാണ്, ഇത് മാനുവൽ പ്രോസസ്സാണ്. ഈ മണ്ണ്, ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിലെ മണ്ണ് കിളച്ചിട്ട് കാര്യമില്ല, കാരണം അത് ചെളി മണ്ണാണ്. അപ്പൊ അതിനകത്ത് വേര് ഓടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും പൈസ കൂടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു നല്ലൊരു ഹരമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ കഴിക്കാം, ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാം. ഇത്രയും നേരമായിട്ടും നമ്മളിപ്പോൾ 4 ഗ്രോ ബാഗിൽ നിറച്ച്, എന്നാലും പകുതി ആയിട്ടില്ല. പകുതി നമുക്ക് വേണമെങ്കിൽ ഇതുണ്ട്, പകുതിയിൽ താഴെ തീർന്നിട്ടുള്ളു. അപ്പം ഞാൻ ഇത് തുറക്കാത്തതെന്ന് പറഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ കുറേ കൂടി താഴ്ത്തിട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബാക്ക് ഡോർ തുറക്കാത്തത്. ബാലൻസ് ഉള്ളത് ഫ്രണ്ട് യാർഡിൽ എന്തായാലും വേണ്ടി വരും. പകുതി ആവുമ്പോൾ ഫ്രണ്ടിലേക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു. മണ്ണിനധികം വെയിറ്റ് ഇല്ല, വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. കോട്ടൺ ആണ് ഇതിൻ്റെ പേര്, സോയിലിൻ്റെ പേര്. അതുകൊണ്ടാണ് ഇത്രയും ചാർജ് ചെയ്യണത്. പക്ഷെ അത് കുറേ ചെളിയൊക്കെ അവർ മിക്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാതെ കണ്ട. ഇതിനകത്ത് ചില ഏരിയ എന്ന് പറയുമ്പോൾ ചെളിക്കട്ടകളാണ്, ചെളിയും കൂടെ അവർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് മീൻസ് അവർ പറയുന്നത് വേറെ വളങ്ങളൊന്നും ചേർക്കേണ്ടതാണ്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഫെർട്ടിലൈസറൊക്കെ ചേർക്കേണ്ടി വരും. അല്ലാതെ ഇത് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ മണ്ണ് തന്നെയാണ് മേടിച്ചത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിളവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം മാറ്റിയില്ല, സെയിം തന്നെ ഇറക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൂട്ടുകാരെ, ടയർഡായി. ഇപ്പം സമയം 6:30 ആയി. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഹാഫ് ട്രക്ക് ഓൾറെഡി ഇറക്കി കാണാതെ. ബാക്കിയുള്ള പകുതി നമുക്ക് ഫ്രണ്ടിൽ ഇറക്കാം. അപ്പോൾ ഞാനും വൈഫ് എന്നെ സഹായിച്ചായിരുന്നു നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇട്ടേക്കണ മണ്ണ് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പോൾ ഇറക്കിയേക്കണത്. ഇവിടെ കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രോ ബാഗ് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തില്ല, കാരണം ഇതിനകത്ത് കുറച്ച് കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്, ഫെർട്ടിലൈസറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജനത്തിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കുറച്ച് കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇതിനകത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ബോക്സിലും കൂടി കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ മേടിച്ച മണ്ണ്. കൂടാതെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ കവ് മാനുവറാണ്, അതായത് നമ്മുടെ ചാണകം. ഇത് കമ്പോസ്റ്റ് കവ് മാനുവറാണ്. 5:5 and 5, അതാണ് ഇതിൻ്റെ റേഷ്യോ. അതേപോലെ ഇത് ഓർഗാനിക് ഗാർഡൻ സോയിലാണ്. ഇതും കൂടി അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വെജിറ്റബിൾ നടണത്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ യാർഡിലും നമ്മൾ ഇത് മിക്സ് ചെയ്യും. അതുകൂടാതെ ടോപ്പ് സോയിൽ കവ് മാനുവർ കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്യും. അതിൻ്റെ മുകളിലാണ് നമ്മൾ മേടിച്ചേക്കണ മുളച്ചിടുന്നത്. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലേക്ക് പോവാം. വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമ്മൾ എല്ലാം ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് കറങ്ങി, നമ്മുടെ വീട് ഇതാണ്, അതിൻ്റെ അവിടെ നിന്ന് കറങ്ങിയിട്ട് നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോകണേന്ന്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇതുവഴി വരാൻ പാടില്ലാത്തതാണ്. എന്നാലും നമ്മൾ ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചെറുതായിട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എന്താണ്, ഗുഡ് ഗുഡ്. നമ്മുടെ നെയ്ബറാണ്, വേറൊരു നെയ്ബറാണ്. അപ്പം നമുക്കിനി ഫ്രണ്ടിൽ യാർഡിൽ ഈ മണ്ണിടാം. അതാണിപ്പോൾ നമ്മൾ ഇടാൻ പോണത്. ഇനി ഇവിടെ ഇടാനുള്ള പരിപാടിയാണ്. നമ്മൾ ഈ സ്ഥലത്തൊക്കെ
മുളച്ചിടുന്നതിന് മുമ്പായിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് നമുക്ക് മുളച്ചിടാം. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം അല്ലേ. നമ്മൾ ഓൾമോസ്റ്റ് തീരാറായിട്ടാണ്. ഇവിടെയൊക്കെ ഫില്ല് ചെയ്തത് ഇത് രണ്ടിനും തീർന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഇതിന്റെ മുകളിൽ നമ്മൾ മറിച്ച് ഫില്ല് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെ ഒരു ഓർണമെന്റൽ ട്രീ ആണത്. ഓൾറെഡി കണ്ട സ്പ്രിങ്ങാണത്. സ്പ്രിങ് ലാസ്റ്റ് വീക്ക് ആയിരുന്നു. അപ്പൊ സ്പ്രിങ്ങോടനുബന്ധിച്ച് ഓൾറെഡി പുതിയ തളിരെല്ലാം വന്നു കഴിഞ്ഞു. നമ്മളിതാണ് മൾച്ചിടുന്നതിന് മുമ്പ്. ഇപ്പം നമ്മൾ ഇറക്കിയ മണ്ണ് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ പോകുന്നത് കൗ മാനൂർ ആൻഡ് കമ്പോസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വീഡ് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് 6 മാസം ഗ്യാരണ്ടിയാണ്. ഇതിൻ്റെ കളർ പോകില്ല, ബ്ലാക്കാണ്. അപ്പോൾ ഇതൊരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ടെക്സാസിലെ എക്സ്ട്രീം കോൾഡ് വരും, എക്സ്പോർ വരുമ്പോൾ എക്സ്ട്രീം ഹോട്ടായിരിക്കും, ഒരു 100 ഡിഗ്രി ഫാരൻഹീറ്റ് വരും. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മുടെ ചെടികൾക്കും ഷ്രബിനൊക്കെ പ്രൊട്ടക്ഷൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൾച്ചിടുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം വരുമ്പോൾ മോയ്സ്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ അതേപോലെ പുല്ല് വളരില്ല, അപ്പോൾ അതിനുള്ള പ്രൊട്ടക്ഷൻ കൂടിയാണ്. അപ്പോൾ ഇത് നമ്മളിട്ടിരുന്ന മണ്ണ്, നമ്മളിട്ടിരിക്കുന്ന മണ്ണിൻ്റെ മുകളിൽ നമ്മുടെ ആ കോട്ടൺ മണ്ണ്, അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഈ കമ്പോസ്റ്റ് ഇടാൻ പോണത്. കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മൾച്ചിടണം. ഓക്കെ, നമുക്കിനിയിപ്പോൾ കമ്പോസ്റ്റ് ഇട്ട് മൾച്ചിടാം. ഇവിടെ കുറേ ആഴ്ച ഇട്ട് കൊടുക്കാം. വൃത്തിയായിരുന്നത് ചെമ്പരത്തി തണുപ്പ് വന്നപ്പോൾ വേണ്ട, കംപ്ലീറ്റ് കഴിഞ്ഞു പോയി. അറിയാൻ പാടില്ല, അത് വരുമോ ഇല്ലെന്നുള്ളത് അറിയാൻ പാടില്ല. നമുക്ക് പാട് വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി നന്നായിട്ട് മണ്ണും കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുകളിൽക്കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ അരളി ചരിഞ്ഞു പോയതാണ് കംപ്ലീറ്റ്. വേണ്ട, ഇങ്ങനത്തെ പരിവ് വരുന്നു. പക്ഷെ അതിന് നമുക്കിപ്പോൾ നല്ല നാമ്പ് വന്നു. അപ്പോൾ അതാണ്, കരിഞ്ഞു പോയ ഇലകളൊക്കെ വരും, അല്ലെങ്കിൽ നമ്മൾ വരുത്തും. അതാണ് ബിഗ് ബി. രണ്ട് 1-ാം ക്ലാസ്സിൽ പഠിച്ച പാട്ട് ഓർമ്മയുണ്ട്, അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അരുമക്കിങ്ങണി പോലെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ 1-ാം ക്ലാസ്സിൽ. ഡാലിയ ചെത്തിയായിരുന്നത്, ചെത്തി കരിഞ്ഞു പോയി, ഇതുവരെ സോഫാർ വന്നിട്ടില്ല. ഫ്ലവേഴ്സൊക്കെ വരും. ഓൾറെഡി നമ്മൾ വിത്ത് നട്ടിട്ടുണ്ട്. ഇത് കണ്ട റോസ്, ഒരു പിങ്ക് റോസാണിത്, അതേപോലെ റെഡ് കണ്ട. കഴിഞ്ഞ ആഴ്ച നമ്മൾ മണ്ണിറക്കി കഴിഞ്ഞപ്പോൾ ഒട്ടും മുളച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ സൈനിങ് ഓഫ് ബിഗ് ബി ടെക്സാസ്. ബൈ ബൈ.